മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഐജിയുടെ തീരാശാപമോ? 13 ദിവസം മുമ്പ് ആ രജിസ്ട്രേഷൻ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇഡി കസ്റ്റഡിയിൽ നിന്നും ബിനീഷിന്റെ തിരുവനന്തപുരം മരുതൻകുഴിയിലെ വീട് രക്ഷപ്പെട്ടേനെ. ശാപക്കണ്ണീരായി കോടിയേരി വീട് മാറിയ സംഭവം ഇങ്ങനെ. ബിനീഷ് കോടിയേരിയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ബിനീഷിന്റെ തിരുവനന്തപുരം മരുതൻകുഴിയിലെ കോടിയേരി വീടും സ്വത്തുവകകളും കണ്ടുകെട്ടാനായിരുന്നു ഇഡിയുടെ തീരുമാനം. എന്നാൽ ബിനീഷ് 13 ദിവസം മുമ്പ് ഈ വീട് വാങ്ങിയിരുന്നെങ്കിൽ, അതായത് കോടിയേരി വീട് കണ്ടുകെട്ടില്ലായിരുന്നു. അതായത് ബിനീഷിന്റെ അറസ്റ്റ് നടന്ന് 90 ദിവസത്തിനകം സ്വത്തുവകകൾ കണ്ടുകെട്ടൽ പൂർത്തീകരിക്കുകയാണ് സ്വാഭാവിക നടപടിക്രമം. ഒരാളെ അറസ്റ്റ് ചെയ്താൽ പിടികൂടുന്ന തീയതിക്ക് 6 വർഷം മുമ്പ് വരെ വാങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇഡിക്ക് നിയമാധികാരമുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 29 ബിനീഷ് കോടിയേരിയെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത്. നിയമപ്രകാരം 2014 ഒക്ടോബർ 29 ശേഷം ബിനീഷ് വാങ്ങിയ സ്വത്തുവകകൾ ഇഡിക്ക് കണ്ടുകെട്ടാനാകും. 2014 നവംബർ 11 ബിനീഷ് വീട് വാങ്ങുന്നത്. കോടിയേരി എന്ന് പേരിട്ട വീട് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങി എന്നതാണ് രജിസ്ട്രേഷൻ രേഖകളിലുള്ളത്. ബിനീഷിന്റെ ഭാര്യയുടെ പേരിലുള്ള ആസ്തിവകകളും മയക്കുമരുന്ന് കേസിൽ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ആസ്തിവകകളും ഇഡി തേടിയിരുന്നു. ബിനീഷിന്റെ സ്വത്തുവകകൾ കൈമാറ്റം ചെയ്യുന്നത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി കഴിഞ്ഞ മാസം രജിസ്ട്രേഷൻ ഐജിക്ക് കത്തു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ബിനീഷ് കോടിയേരിയുടെ മരുതൻകുഴിയിലെ ഈ വീട് വീണ്ടും ചർച്ചയാകുമ്പോൾ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് മുൻ ഐജിയുടെ ഈ പഴയ വീട് തന്നെയാണ്. ഈ വീട്ടിലാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കുടുംബവും ബിനീഷിനൊപ്പം താമസിക്കുന്നത്. ബിനീഷ് അറസ്റ്റിലായതോടെ കോടിയേരിയും കുടുംബവും AKE സെന്ററിലെ ഫ്ലാറ്റിലേക്ക് മാറി. ബിനീഷ് ഇഡിയുടെ കസ്റ്റഡിയിലുമായി. അതിനാൽ വീട് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ വലിയ ഒരു ചതിയുടെ കഥ കൂടി ഈ വീടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വീടിനെ അറിയുന്നവർ തന്നെ പറയുന്നത്. മുൻ IG ഈ 2 നില വീട് ബിനീഷ് കോടിയേരിക്ക് വിൽക്കുന്നത്. അതായത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് വീട് വിൽപ്പന നടക്കുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. ആ കാലത്ത് IG വിരമിക്കുന്ന സമയമായിരുന്നു. തലസ്ഥാനം വിടാൻ വേണ്ടിയാണ് IG വീട് വിൽപ്പനയ്ക്ക് ശ്രമിച്ചത്. 3 കോടി വരെ വില പറഞ്ഞ വീടായിരുന്നു ഇത്. പലരും വന്ന് നോക്കിയെങ്കിലും അങ്ങനെ വീട് കൈമാറാൻ IG തയ്യാറായിരുന്നില്ല. ബിനീഷ് വന്ന് വിൽപ്പനയ്ക്കായി വീടിന് വിലയിട്ടു. വന്ന് നോക്കിയവർ പറഞ്ഞതിലും കുറഞ്ഞ തുക ആയിരുന്നെങ്കിലും വിൽപ്പനയ്ക്ക് സമ്മതിക്കുകയായിരുന്നു IG ചെയ്തത്. ആധാരത്തിൽ വീടിൻ്റെ വില കുറച്ചാണ് രേഖപ്പെടുത്തിയത്. ആധാരത്തിൽ പറഞ്ഞ തുക ബിനീഷ് നൽകുകയും ചെയ്തു. പക്ഷേ ബാക്കി തുക ചോദിച്ചപ്പോൾ ബിനീഷ് നൽകാൻ തയ്യാറായില്ല. ബാക്കി തുക ചോദിച്ച IGയോട് ബിനീഷ് നൽകിയ മറുപടി ആധാരത്തിൽ പറഞ്ഞ തുക നൽകിയല്ലോ എന്നതായിരുന്നു ബിനീഷ് നൽകിയ ആ മറുപടി. ആധാരത്തിൽ പറഞ്ഞ തുകയല്ലാതെ 1 രൂപ പോലും ബിനീഷ് അധികം നൽകിയില്ല. നിയമവശങ്ങൾ അറിയാമായിരുന്ന IG നിശബ്ദനായിരുന്നു. ഈ പ്രശ്നം IG വല്ലാതെ അലട്ടിയിരുന്നു. ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്നു IGയുടെ തുടർന്നുള്ള ജീവിതവും. ക്യാൻസർ രോഗി കൂടി ആയിരിക്കുമ്പോഴാണ് വീട് വിൽപ്പന സംബന്ധിച്ച പ്രശ്നം IG അനുഭവിക്കേണ്ടി വന്നത്. പിന്നീട് IG മരിക്കുകയും ചെയ്തു. വീടിന് പറഞ്ഞ വില ബിനീഷ് നൽകിയില്ലെന്നും IG കബളിക്കപ്പെട്ട കാര്യവുമെല്ലാം ബിനീഷും IGയുമായി അടുപ്പമുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ വലിയ ചതി അന്ന് ചർച്ചാ വിഷയവുമായിരുന്നു. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പല വ്യക്തികളുടെയും തീരാശാപമാകും ഇനി ബിനീഷും കുടുംബവും അനുഭവിക്കുക. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.